എം സി ജോസഫൈന്റെ രാജിയോടെ പുതിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് സി പി എം കടക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി മുതൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെയും മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെയും പേരുകൾക്കാണ് മുൻതൂക്കം. നിയമപരിജ്ഞാനവും പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ളവരെ കണ്ടെത്താനും നീക്കമുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമെന്ന പ്രഖ്യാപനം നിലനിൽക്കുന്നതുകൊണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം അധികകാലം ഒഴിച്ചിടേണ്ടതില്ലെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത്. എം സി ജോസഫൈൻ രാജിവെച്ച തസ്തികയിലേക്ക് പുതിയ ആളെ നിയമിക്കാനുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉടൻ ആരംഭിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ പി കെ ശ്രീമതിയുടെ പേരിന് മുൻതൂക്കമുണ്ട്. സംസ്ഥാന സമിതി അംഗങ്ങളായ ജെ മേഴ്സിക്കുട്ടിയമ്മ, ടി എൻ സീമ, സി എസ് സുജാത, സൂസൻ കോടി തുടങ്ങിയവരുടെ പേരുകളും സജീവം. നിലവിലെ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിനെ അധ്യക്ഷയാക്കണമെന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി തീരുമാനമെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മുൻപ് ജസ്റ്റിസ് ഡി ശ്രീദേവിയെ നിയോഗിച്ചതുപോലെ നിയമപരിജ്ഞാനവും പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ളവരെ കണ്ടെത്താനും നീക്കങ്ങളുണ്ട്. അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്തേക്കും. അതിനു മുൻപ് വിവിധ തലത്തിലുള്ള കൂടിയാലോചനകളിലൂടെ പരിഗണിക്കേണ്ടവരുടെ പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കും. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ എറണാകുളത്ത് നിന്ന് വിളിച്ച യുവതിയോട് മോശമായി പെരുമാറിയതാണ് ജോസഫൈൻ പുറത്താകാൻ കാരണം. ഭർതൃവീട്ടിൽ നിന്നുള്ള പീഡനത്തെക്കുറിച്ച് പരാതി പറയാൻ വിളിച്ച യുവതിയോട് എവിടെയെങ്കിലും പരാതിപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് മറുപടി പറഞ്ഞ സ്ത്രീയോട് എന്നാൽ പിന്നെ അനുഭവിച്ചോ എന്ന് പരിഹസിച്ച മറുപടി പറഞ്ഞതാണ് ജോസഫൈന് വിനയായി മാറിയത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജോസഫൈന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നയാൾക്ക് ചേരാത്ത ഭാഷയും ശൈലിയുമാണ് പരസ്യ ചർച്ചയിൽ അവർ പുലർത്തിയതെന്നായിരുന്നു പൊതുവെ വന്ന വിലയിരുത്തൽ. കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റുമായ പി കെ ശ്രീമതി ജോസഫൈനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. പൊതുപ്രവർത്തകരും ഭരണാധികാരികളും പരാതിക്കാരോട് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും പെരുമാറുകയാണ് വേണ്ടതെന്നും അതിൽ നിന്നും വ്യതിചലിച്ചാൽ പ്രതിഷേധം സ്വാഭാവികമാണെന്നുമായിരുന്നു പ്രതികരിച്ചത്. ഒരു വാതിലും മുട്ടാൻ കഴിയാത്ത നിസ്സഹായരായ പതിനായിരക്കണക്കിന് സ്ത്രീകളുണ്ട്. അവരുടെ അത്താണിയാണ് വനിതാ കമ്മീഷനെന്നും പരാതി പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ പോലും അവർക്ക് ആശ്വാസവും കുളിർമയും കിട്ടത്തക്ക പ്രതികരണമാണ് ഉണ്ടാകേണ്ടതെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.